ന്യൂസ് അപ്ഡേറ്റിലേക്ക് വിശദമായി. കേരളത്തിന് തീരാനോവായി മാറുകയാണ് വയനാട്ടിലെ ജെൻസൺ എന്ന യുവാവിന്റെ മരണം. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ. സെപ്റ്റംബർ 10 നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ ഇന്നലെയാണ് മരിച്ചത്. ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എത്തിച്ച് ശ്രുതിയെ കാണിച്ചു. തുടർന്ന് അമ്പലവയൽ ഗ്ലോറിസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ച ശേഷം വൈകിട്ട് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലായിരിക്കും സംസ്കാരം. നാടൊന്നാകെ ജെൻസിന് വിട പറയാൻ കണ്ണീരോടെ ഒപ്പമുണ്ട്. സി വി അനുമോദ് ചേരുന്നുണ്ട്. തൊട്ട് മുമ്പ് കണ്ടത് തത്സമയ ദൃശ്യങ്ങളാണ്. ജെൻസന്റെ വീട്ടിൽ നിന്ന് വലിയ വേദനയായി മാറിയിരിക്കുകയാണ് ജെൻസൺ. ശ്രുതി എന്ന ആ പെൺകുട്ടിയും ഗുരുതരമായി പരിക്കേറ്റ ശ്രുതിയും ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ എത്തിച്ചാണ് ജെൻസനെ ശ്രുതിക്ക് കാണിച്ചു കൊടുത്തത്. അനുമോദ് എങ്ങനെ വിവരിക്കണമെന്നറിയാത്ത ഒരു വിധിയാണത്, ശ്രുതിയുടേത് ജെൻസന്റേത്. അവസാനമായി ജെൻസനെ കണ്ട് വിങ്ങിപ്പൊട്ടുന്ന ശ്രുതിയെ കണ്ടു ഇപ്പോൾ കുടുംബാംഗങ്ങൾ. അവിടുത്തെ ഒരു വേദന തളം കെട്ടിക്കിടത്തുന്ന അന്തരീക്ഷം എങ്ങനെ വിവരിക്കാൻ കഴിയും? പ്രേക്ഷകരിലേക്ക് എത്തിക്കുക ഇത്രയും അധികം അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും പ്രത്യേകം അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ സാഹചര്യം ഓർത്ത് വേദന നിറഞ്ഞ മനസ്സോടെയാണ് ഈ നാടൊന്നാകെ ഇവിടെ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം ഒരു മഹാദുരന്തത്തെ ആ മഹാദുരന്തത്തിൽ ബാക്കിയായ ഒരു പെൺകുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതം മുഴുവൻ പ്രതീക്ഷയായിരുന്ന ആശ്രയമായിരുന്ന അവളുടെ ജീവിതത്തിൽ സുരക്ഷിതയാക്കുമെന്ന് വാക്കുകൊടുത്ത ആ യുവാവാണ് ഇപ്പോൾ വേദനയേറ്റ് കിടക്കുന്നത്. ഇത് എങ്ങനെ വിവരിക്കണമെന്ന് നമുക്കൊന്നും അറിയുന്നില്ല. ഹൃദയഭേദകമാണ് കാഴ്ചകൾ. നേരത്തെ ശ്രുതിയെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെത്തി അവിടെ നിന്നാണ് ശ്രുതി അവസാനമായി ജെൻസിനെ ഒരു നോക്ക് കണ്ടത്. ആ സ്ട്രെസറിൽ കിടത്തുകയാണ് ശബ്ദം കേൾക്കേ.
പ്രാർത്ഥിക്കാൻ കരുണ്യവാനായ ദൈവമേ, എഴുന്നവർക്ക് ആശ്വാസം അരുളുന്ന അനന്തമായ സ്നേഹമായി ഇപ്പോഴും ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നവല്ലോ. ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് അനുമോദ ഏറ്റവും ഒടുവിലത്തെ ഭവനത്തിൽ നടക്കുന്ന ശുശ്രൂഷകളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? എന്തോ ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. അല്പസമയം മുൻപാണ് ഓഡിറ്റോറിയത്തിൽ നിന്നും ജോൺസന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചത്. വീട്ടിൽ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം തന്നെ നെഞ്ചു പൊട്ടി കരഞ്ഞാണ് ഈ ഒരു സാഹചര്യത്തെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം അവരെ എന്നുപോലും അറിയാതെ എല്ലാവരും അകറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെ ഈ ഒരു ദുരന്തത്തെ മറികടക്കുമെന്ന് അറിയാത്ത ഒരവസ്ഥ. ഒരു മഹാദുരന്തത്തെ മറികടന്ന് അതിജീവിച്ചു വന്ന പെൺകുട്ടിക്ക് സ്വന്തം ജീവിതം മുഴുവൻ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്ത യുവാവ് ഏതാനും ദിവസങ്ങൾക്കകം ഓർമ്മയായി മാറിയിരിക്കുന്നു. ആ പെൺകുട്ടി ഈ ഒരു ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയാത്ത അവസ്ഥ ദുഃഖസാന്ദ്രമാണ്. എന്തോ നമുക്കൊന്നും വാക്കുകളാൽ പറയാൻ കഴിയുന്നതിലും അപ്പുറത്താണ് ഇവിടെ കാഴ്ചകൾ. അത്രമാത്രം വേദനയിലാണ്, സങ്കടത്തിലാണ്, തേങ്ങൽ അടക്കി നിൽക്കുകയാണ് പലരും. ചിലർ കരയുന്നുണ്ട്, ചിലർ പൊട്ടിക്കരയുന്നുണ്ട്, ചിലർ തേങ്ങൽ അടക്കി നിൽക്കുന്നുണ്ട്. ആർക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാത്തിനും അപ്പുറത്താണ് ഈ ഒരു കാഴ്ചകളും ഈ ഒരു സാഹചര്യവും. നമ്മൾ ദുരന്തം മുഖത്ത് കണ്ട കാഴ്ചകൾ ഒരുപാടുണ്ട്. അന്ന് അതിനൊക്കെ മറികടക്കാൻ നാടൊന്നിച്ച് എല്ലാവരും ഈ ഒരു വയനാട്ടിൽ നേപ്പാളിക്കാരുടെ കൂടെ നിന്നു. അവരിൽ തന്നെ ഈ ശ്രുതിയുടെ വാർത്ത, ആ ശ്രുതിയുടെയും ശ്രുതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്ന ജെൻസന്റെ വാക്കും ജെൻസന്റെ സാന്നിധ്യവും ഒക്കെ ആ ദുരന്തത്തെ അതിജീവിക്കുന്ന മാനവിക സ്നേഹത്തിന്റെ വലിയ അടയാളങ്ങളായി നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ തന്നെ അവരെ നെഞ്ചേറ്റിയവരാണ്. പക്ഷേ ആ ഒരു വിധി, അവർക്ക് ഒന്നിക്കാനുള്ള യോഗം വിധി ഉണ്ടായില്ല. അവരുടെ ജീവിതം ഇവിടെ വേർപിരിഞ്ഞു പോവുകയാണ്. ജെൻസൻ ലോകത്തിൽ നിന്നുള്ള യാത്രയായിരിക്കുകയാണ്. ജെൻസൻ ഓർമ്മയാകാൻ പോവുകയാണ്. ആ ശ്രുതി അവസാനമായി ജെൻസനെ കണ്ട ആ ഒരു നിമിഷം, അത് ഹൃദയത്തിൽ വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത്. കാണുന്നവർക്കെല്ലാം തന്നെ ഇനി ഒരിക്കലും അയാൾ അവർ ഇനി കാണുകയില്ല, തനിക്ക് ജീവിതം മുഴുവൻ സുരക്ഷ നൽകാമെന്ന്, തൻ്റെ ജീവിതത്തിൽ ഒപ്പം ഉണ്ടാകുന്ന പറഞ്ഞ എല്ലാവരും നഷ്ടപ്പെട്ട ആ പെൺകുട്ടി വീണ്ടും ഒറ്റപ്പെടുകയാണ്. ആ കുട്ടിക്കൊപ്പം നമ്മൾ ആ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും അവരനുഭവിക്കുന്ന ആ ദുഃഖം അത് അതിതീവ്രമാണ്. നമ്മുടെ എല്ലാ വാക്കുകൾക്കപ്പുറത്താണ്. ഇനി നമുക്ക് എങ്ങനെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. അത്ര എളുപ്പമല്ല. ഒരു നാടിനെ മുഴുവൻ നമ്മൾ ദുരന്തത്തിൽ കൈപിടിച്ച് കരകയറ്റിയവരാണ് നമ്മൾ കേരളീയർ. പക്ഷെ ഈ ഒരു ദുരന്തത്തിൽ വീണ്ടും വീണ്ടും ഒറ്റപ്പെട്ടു പോകുന്ന ശ്രുതിയെ ഏത് ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നറിയില്ല. കാരണം ആ വേദന അത്രമാത്രം തീവ്രമാണ്, അത് ആഴത്തിലുള്ളതാണ്, ഏറെ വ്യക്തിപരവുമാണ്. നമ്മൾ ഇന്നിവിടെ കണ്ട കാഴ്ചകളൊക്കെ ജെൻസൺ എത്രമാത്രം ഈ ഒരു നാടിന് പ്രിയപ്പെട്ടവരാണെന്ന് അടയാളപ്പെടുത്തുന്നതായിരുന്നു. ഓരോ ഇടങ്ങളിലും ജെൻസനെ കാത്തു നിൽക്കുന്ന ആളുകൾ, ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപേ ജെൻസനെ അവസാനമായി ഒരു നോക്കി കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, എല്ലാവർക്കും പറയാനുള്ളത് നല്ലത് മാത്രം. നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും ജെൻസൺ എന്ന ആ മനുഷ്യസ്നേഹിയെ അടയാളപ്പെടുത്തുന്ന കാഴ്ചകൾ, വാക്കുകൾ, ഓർമ്മകൾ, ഇതെല്ലാമാണ് നമ്മൾ ഇവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. ഈ ഒരു ഘട്ടം ഇത് കടന്നു പോവുക അതികഠിനമാണ്, തീവ്രമാണ് ഈ വേദന, ദുഃഖസാന്ദ്രമാണ് ഈ അന്തരീക്ഷം. എന്തോ വിവരിക്കുക പ്രയാസകരമാണ്. അത്രമാത്രം വേദനയായി ജെൻസൺ നിൽക്കുന്നു. ഒപ്പം ശ്രുതി ആശുപത്രി കിടക്കയിലാണ്. ജെൻസന്റെ വിടവാങ്ങൽ സമയത്ത് എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് കൈത്താങ്ങായി ചേർത്ത് നിർത്തിയ ജെൻസൺ ഇപ്പോൾ ശ്രുതിയെ ഒറ്റയ്ക്കാക്കി മടങ്ങുന്ന അതിസങ്കടകരമായിട്ടുള്ള സാഹചര്യമാണ്. അനുമോദ് ഒരു നാടൊന്നാകെ ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നുണ്ട്. വിങ്ങിപ്പൊട്ടിയാണ് നിൽക്കുന്ന എല്ലാവരും.